discuss maths section le percentage ennoru topic aanu. Appo percentage nammal sadharana aa calculate cheyyuna oru method ennu parnal ippol oru fraction thannu kanjal ippo 10 by 50 ennoru fraction thannu kanjal nammal adine 100 vechu multiply cheyyum. 50 il 10 aanu. Appo 100 il ethra aayikanam ennaanu namukku kandupidikkanathu. Endaanu percentage kondu arthamaakkunathu? 100 il ethra ennaanu namukku kandathanam. അപ്പോൾ 50 ൽ 10 എന്നൊരു വാല്യൂ തന്നു കഴിഞ്ഞാൽ അത് 100 ൽ എത്രയായിരിക്കും അന്നേരം നമ്മൾ സാധാരണ ചെയ്യുന്നത് ഫ്രാക്ഷൻ എടുത്തു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പിന്നീട് നമ്മൾ ക്യാൻസൽ ചെയ്യും 50 2 20% അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറ് ഇനി നമ്മൾ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ തരുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടൊരു മെത്തേഡിൽ വെറും മൈൻഡ് കാൽക്കുലേഷനിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ 10%, 20%, 30%, 40%, അങ്ങനെയുള്ള പെർസെന്റേജസ് അതായത് സീറോയിൽ അവസാനിക്കുന്ന പെർസെന്റേജസ് അതുപോലെ തന്നെ 15%, 5%, 25%, ഇതൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് വെറും മൈൻഡ് കാൽക്കുലേഷൻ കൂടെ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാം അങ്ങനെയുള്ള ചില ട്രിക്കുകളാണ് ഇന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് മാജിക് ബുക്ക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ 80 എന്ന് പറഞ്ഞൊരു നമ്പർ അതിന്റെ പെർസെന്റേജസ് നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ 80 ആണ് നമ്പർ ഇതിന്റെ 50% ഫസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് 50% ഏതൊരു സംഖ്യയുടെയും 50% എന്ന് പറയുന്നത് അതിന്റെ നേർ പകുതിയായിരിക്കും ഇവിടെ 40 ആയിരിക്കും അങ്ങനെ എന്തായിരിക്കും 25% 50%ന്റെ പകുതിയായിരിക്കുമല്ലോ 25% അങ്ങനെ 25% എന്ന് പറഞ്ഞാല് 40 പകുതിയായിരിക്കും 20 ആയിരിക്കും അന്നേരം ഒരു നമ്പർ കിട്ടിയാലും നമ്മൾ വെറും മൈൻഡ് കാൽക്കുലേഷൻ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും 50% 25% അതിന്റെ പകുതി എടുത്താൽ മതി ഇനി 10% എങ്ങനെയാ കണ്ടെത്തുന്ന ഇപ്പൊ 80 എന്ന് പറഞ്ഞൊരു സംഖ്യ അങ്ങനെ അതിന്റെ 10% എന്ന് പറഞ്ഞാൽ ഈ 80 നമ്മൾ 10 വെച്ച് എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യും 80 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 8 കിട്ടും അല്ലെങ്കിൽ ഈ ഒരു 0 മാറ്റി നിർത്തിയാലും മതി 80 ഈ ഒരു 0 മാറ്റി നിർത്താൻ നമുക്ക് എത്ര കിട്ടും 8 കിട്ടും 8 കിട്ടും ഈ 8 എന്ന് പറയുന്നത് എന്തായിരിക്കും 10% ആയിരിക്കും അങ്ങനെ ഏതൊരു സംഖ്യയും 10 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുന്ന അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്ന എന്താണ് അതായിരിക്കും അതിന്റെ 10% എന്ന് പറയുന്നത് അങ്ങനെ 80 10% എന്ന് പറഞ്ഞാല് 80/10 8 ആണ് ഇനി എന്തായിരിക്കും 20% 80/20% എന്തായിരിക്കും അത് കണ്ടുപിടിക്കാനായിട്ട് 10% 8 ആണെങ്കിൽ 20% 8 കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ നമുക്ക് 60 എന്ന് കിട്ടും ഇനി എന്തായിരിക്കും 30% 8 × 1 8 × 2 16 അടുത്ത 30% ആവുമ്പോൾ 24 8 കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോ 20% കിട്ടി 16 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോ 24 കിട്ടി 30% 40% ആണെങ്കിലോ 8 × 4 32 എന്ന് നമുക്ക് കിട്ടും അന്നേരം 8 മൾട്ടിപ്പിൾസ് ആയിട്ട് അതായത് 10% എത്രയാണ് അതിന്റെ × 2 ആയിരിക്കും 20% × 3 ആയിരിക്കും 30% × 4 ആയിരിക്കും 40% അങ്ങനെയാണ് അത് പോകുന്നത് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ആണ് 65% എത്രയാണ് 80/65% എത്രയാണ് അന്നേരം ഇത് കണ്ടെത്താനായിട്ട് നമുക്ക് 60% എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ ഇപ്പൊ 80/10% നമുക്ക് പെട്ടെന്ന് മൈൻഡ് കാൽക്കുലേഷൻ കൂടെ ചെയ്യാം 8 ആണ് 80/10% 8 എന്ന് പറഞ്ഞാൽ എന്താണ് 8 ആണ് അന്നേരം 60% എന്തായിരിക്കും 8 × 6 ആയിരിക്കും 48 ആയിരിക്കും 60% എന്ന് പറയാം 60% എന്ന് പറഞ്ഞാൽ 48 ആയിരിക്കും നമുക്ക് കണ്ടെത്തേണ്ട എന്താണ് 65% 65% എന്ന് പറയുമ്പോൾ 10% 8 ആണെങ്കിൽ 5% എത്രയായിരിക്കും അതിന്റെ നേർ പകുതി ആയിരിക്കും 4 ആയിരിക്കും അങ്ങനെ 5% എന്താണ് 4 ആണ് അങ്ങനെ 5% 60% 60% 5% കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 65% കിട്ടും അങ്ങനെ 48 + 4 = 52 എന്ന് നമുക്ക് ആൻസർ കിട്ടും അങ്ങനെ 65% എത്രയാണ് 52
5%, 15%, 25%, അങ്ങനെയുള്ള പെർസെന്റേജ് ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ 10, 20, 30, 40 അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് വെറും മൈൻഡ് കാൽക്കുലേഷനിലൂടെ നമുക്ക് കണ്ടെത്താം. ഇനി 32 എന്നൊരു നമ്പർ ആണ് തന്നിരിക്കുന്നത്, ഇതിന്റെ 10% കണ്ടുപിടിക്കണം. അങ്ങനെ എങ്ങനെ നമ്മൾ കണ്ടെത്തും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഇവിടെ സീറോ വന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ഇങ്ങോട്ട് പോകും, അന്നേരം 3.2 കിട്ടും. അന്നേരം 10% എത്രയാണ്, 3.2 ആണ്. 20% എന്തായിരിക്കും, 3.2 ഇന്റു 2 ആയിരിക്കും, അത് ഏകദേശം 6.4 എന്ന് കിട്ടും. 30% ആകുമ്പോഴോ 3.2 ഇന്റു 3, അന്നേരം എത്ര കിട്ടും, 9.6. അങ്ങനെ അത് പോകും. അന്നേരം ഇങ്ങനൊരു നമ്പർ വന്നാൽ, സീറോ ഇല്ലെങ്കിലും എന്ത് ചെയ്യാം, നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യുക, അതായിരിക്കും 10% എന്ന് പറയുക. അപ്പോ 32 ന്റെ 50% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ഡയറക്റ്റ് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. 32 ന്റെ പകുതി ആയിരിക്കും 32 ന്റെ 50%. അന്നേരം എത്രയായിരിക്കും, 50% എന്ന് പറഞ്ഞാൽ 32 ന്റെ 16 ആയിരിക്കും. എന്തായിരിക്കും അതിന്റെ 25%, 16ന്റെ പകുതി ആയിരിക്കും, 8 ആയിരിക്കും. അതെ, ഇതാണ് നമ്മൾ മൈൻഡ് കാൽക്കുലേഷനിലൂടെ വേഗത്തിൽ കണ്ടു. ഇത് കുറച്ച് പ്രാക്ടീസ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ ക്യാൻസൽ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനകത്തേക്ക് പോവാം. ഒരു സംഖ്യയുടെ 75% കൂടെ 75 കൂട്ടുകയാണ്. ഒരു സംഖ്യയുടെ 75% കൂടെ 75 കൂട്ടുകയാണ്. അപ്പോ നമുക്ക് ലഭിക്കുന്നത് ആ സംഖ്യയാണ്. അപ്പോ ഏതാണ് സംഖ്യ എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞാല് നമ്മൾ ഭൂരിഭാഗം പേരും ചെയ്യാൻ സാധ്യത ഉള്ളത് എക്സ് ഇട്ടാണ്. അപ്പോ എങ്ങനെയാണ് എക്സ് ഇട്ട് ചെയ്യുന്നതെന്ന് പറയാം. 75% ഒരു സംഖ്യയുടെ 75% നമുക്ക് ഇങ്ങനെ എഴുതാം, 75/100 × എക്സ്, 75% ഓഫ് എക്സ്, അതായത് 75%, എക്സിന്റെ 75% നമുക്ക് ഇങ്ങനെ എഴുതാം, പ്ലസ് 75 ആണ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ 75/100 നമുക്ക് 25 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 3, 4 ആണ്, 3/4 എക്സ് നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ 75 is equal to x - 3/4 x നമുക്ക് കിട്ടും. 75 is equal to x - 3/4 x. ഇതിന്റെ ആൻസർ നമുക്ക് ഏകദേശം 1/4 x എന്ന് കിട്ടും. 75 = 1/4 x. അപ്പോ എക്സ് എത്രയായിരിക്കും, 4 × 75, x = 75 × 4 = 300 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോ ഇത്രയേ ഉള്ളൂ എക്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ. അപ്പോ ഇത് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. ഒരു സംഖ്യയുടെ 75%, അപ്പം നമുക്ക് 75% എന്ന് എഴുതാം. അതിന്റെ കൂടെ നമ്മൾ കൂട്ടുന്നത് 75 ആണ്, 75 ആണ് അതിന്റെ കൂടെ കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാല് ആ സംഖ്യയായിരിക്കും, ആ സംഖ്യ നമുക്ക് 100% എന്ന് എടുക്കാം. 100%, ഒരു സംഖ്യയുടെ 75% 75 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യ കിട്ടും. ആ സംഖ്യ നമ്മൾ എന്തെടുത്തു, 100% എന്നെടുത്തു. അന്നേരം 75% 25% കൂടെ കൂട്ടുമ്പോഴാണ് 100% കിട്ടുന്നത്. 25% ആണ് 75. അപ്പൊ 25% 75 ആണെങ്കിൽ 1% എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമുക്കറിയാം. 75/25 3 എന്ന് കിട്ടും. 1% എത്രയാണ്, 3 ആണ്. അപ്പോ എന്തായിരിക്കും 100%? 100% എന്ന് പറയുമ്പോ 3 × 100 = 300 എന്ന് നമുക്ക് കിട്ടും. അപ്പോ ഇത്രയേ ഉള്ളൂ. നമ്മള് രണ്ട് രീതിയിൽ തന്നെ ചെയ്യാം. നമുക്ക് ഏതാണ് എളുപ്പം എന്ന് തോന്നുന്നത് ആ രീതിയിൽ നമ്മൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, 23/184 = what? അങ്ങനെ 23/184 എത്ര പെർസെന്റേജ് ആണ്, 4% ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടപ്പം നമ്മൾ ഭൂരിഭാഗം പേരും ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാല് ഈ ഒരു ഫ്രാക്ഷൻ എടുത്ത് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്ത് നമ്മൾ എന്താ ആൻസർ കണ്ടെത്തുക. അതെന്താണ്, ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും, ഒരുപാട് ഡിവൈഡ് ഒക്കെ ചെയ്യേണ്ടി വരും. അന്നേരം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യനകത്തേക്ക് പോവുക. അതാണ് വേഗത്തിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. ജസ്റ്റ് ഒരു മൈൻഡ് കാൽക്കുലേഷൻ കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടും.
16 into 5 equal to 80 is the answer.